ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട കവികൾ ഷെല്ലി ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിരവധി കവികളുണ്ട്. അതിൽ കീറ്റ്സൺ, ഷെല്ലി, ബയറൺ, കോളറിഡ്ജ്, വേർഡ്സ്വർത്ത്, മിൽട്ടൺ എല്ലാം ഇഷ്ടമാണ്. പിന്നെ ടി എസ് എലിയറ്റ്, എസ്ര പൗണ്ട്, ഒരുപാട് വില്യം ബ്ലേക്ക്, ഒരുപാട് കവികളുണ്ട്. പിന്നെ ഇംഗ്ലീഷിൻ്റെ തന്നെ ഒരു വേറൊരു ഭാവഭേദമാണ് അമേരിക്കൻ ഇംഗ്ലീഷ്. വാൾട്ട് വിറ്റ്മാൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് മൊത്തം വായിച്ചിട്ടുണ്ട്. എന്നെ ഞാൻ വിലവെടുത്ത് വാങ്ങിച്ചു വെച്ചു. അമേരിക്കയിൽ പോയ കയർ റിസർച്ച് സെൻ്ററിൽ ഡോക്ടർ അനിൽ അവിടെ പോയ പുസ്തകം കൊണ്ടുവന്നു വാങ്ങിച്ചു തന്നു. പിന്നെ പാബ്ലോ നെരൂദ, ലാറ്റിൻ അമേരിക്ക, ഇതെല്ലാം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കവിത. ഇതെല്ലാം തന്നെ കവിതകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും വളരെ ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ആരും ഓർക്കാത്ത കെ സി കേശവമുള്ള, നാലാംഗം കൃഷ്ണമുള്ള, എത്ര കവികളാണ് കെ പി എം പി അപ്പൻ, എത്ര കവികളാണ് നമുക്ക്. ഇന്നിപ്പോൾ അവരുടെ പേരൊന്നും ആരും, അവരൊക്കെ നല്ല കവികളാണ്, ആരും പറയുന്നില്ല അവരുടെ പേര്, ആരോ ഉപമാലയുടെ പേരാണ് പറയുന്നത്. അപ്പോൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഞാൻ കീറ്റ്സിൻ്റെ ഓട്ട് ദ ബെസ്റ്റ്, ഓട്ട് ദ നൈറ്റിങ്ങൾ ഞാൻ ബി എക്ക് പഠിക്കുമ്പോൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓട്ട് ദ ബെസ്റ്റ് വിൻ ശൈലിയുടെ ഞാൻ എം എക്ക് പഠിക്കുന്നു. അതൊന്നും എൻ്റെ കയ്യിലില്ല, ചില വരികൾ മാത്രമേ ഓർമ്മയുള്ളൂ, അതൊന്നും ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ല. ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് ഒരു പരാമർശം, ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി വേഴ്സോർത്ത് എഴുതിയതാണ്. അതായത് വേഴ്സോർത്തിൻ്റെ ആത്മകഥാപരമായ കവിത. അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവം, അദ്ദേഹം വളരെ യുവാവാണ്. അദ്ദേഹം പൊതുവെ ശാന്തനും ഒരു ഗാന്ധിയനാണ്, പ്രകൃതിയായകനാണ്, പോയിറ്റ് ഓഫ് നേച്ചർ എന്നാണ് വലിയ പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഡാഫോഡിൽസ് പോലെയുള്ള കവിതകളുണ്ട്. ഒരു പൂവിനെ, ഡാഫോഡിൽസ് ഒരു പൂവാണ്, അതിനെ പറ്റിയാണ്. എ ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫോഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഐ വാണ്ട് എ ലോൺലി ആസ് എ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് മനോഹരമായൊരു ചെറിയ നമ്മുടെ മലയാളത്തിൽ അതുപോലെ തന്നെ മനോഹരമായ കവിതയുണ്ട്. കുമാരദാശാൻ്റെ പൂക്കാലത്തിൻ്റെ നാലെഴുത്ത് വരത്തില്ലേ, ഇത് വേർഡ്സ്വർത്തിൻ്റെ ഡാഫോഡിൽസ്. കുമാരദാശാൻ്റെ പൂക്കാലത്തിൻ്റെ നാല്, ഞാനത് തികത്തി പറയുകയല്ല, അത് മനോഹരമായ കവിതയാണെങ്കിലും കുമാരദാശാൻ്റെ പൂക്കാലം കുറേ കൂടി ഗംഭീരമാണ് അല്ല. അപ്പോൾ മലയാളത്തിൽ ഏത്, അതെ, പൂക്കുന്നതാ മുല്ല പൂക്കുന്നില്ല, നീ പൂക്കുന്നത് എന്മാവ് പൂക്കുന്ന ശോകം, വായിക്കുന്ന വേലിക്ക് വണ്ണങ്ങൾ പോവാൽ ചൂക്കുന്ന കാടൻ ദിനങ്ങൾ പോലെ, പിന്നെ കുയില് പോകുന്നത് മറ്റൊരു കുറച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മലയാള സാഹിത്യത്തിൽ കവിതയായാലും നോവലായാലും കഥ ലോകത്തെ ഏത് ഭാഷയുടെ കിടപിടിക്കാവുന്നതുകൊണ്ട് ഈ ലോകസാഹിത്യം, ലോകസാഹിത്യം മലയാളം എന്നതിലെന്ന് തോന്നി, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം പഠിച്ചതുകൊണ്ട് നമുക്കിത് മനസ്സിലാവും. അതുകൊണ്ട് ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേഷൻ കാര്യങ്ങൾ പാസ്സായെങ്കിലും മലയാളത്തോടുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു കുറവ് മാത്രം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം വളരെ പ്രിയപ്പെട്ട കവിത. ടി എസ് എലിയറ്റിൻ്റെ ബേസ്ലാൻഡ്, ദ ബേസ്ലാൻഡ് ചെറിയൊരു കവിതാ പുസ്തകമാണ്, പക്ഷേ നോബൽ സമ്മാനം കിട്ടി. അതിൻ്റെ അവസാന ഭാഗം, ഒന്നാം മഹാ ലോകമഹായുദ്ധം കഴിഞ്ഞ് യൂറോപ്പ് മുഴുവൻ തകർന്നു, ഈ ലണ്ടൻ ബ്രിഡ്ജിൽ പോലും ബോംബ് വീണു. അതാ ലണ്ടൻ ബ്രിഡ്ജ് ഇസ് ഫാളിംഗ് ഡൗൺ, ഫാളിംഗ് ഡൗൺ, ഫാളിംഗ് ഡൗൺ എന്ന് പുള്ളി പറയുന്നുണ്ട്. അത് ബ്രിഡ്ജിനെ അല്ല, യൂറോപ്യൻ സംസ്കാരം തകരുന്ന. അപ്പോൾ അത് ഒടുവിൽ ആ കവിത അവസാനിക്കുന്നത് ഇന്ത്യയിലേക്കാണ്, ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. അപ്പോൾ ഭാരതത്തിൻ്റെ ഈ സമാധാനപൂർണമായ ഒരു ലോക ജീവിതത്തിന് ഭാരതമാണ് ദാർശനികമായി നല്ലതെന്നുള്ളതാണ് ബേസ്റ്റാൻഡി പറയുന്നത്. തരിശുഭൂമിയായ യൂറോപ്പ് ചെറിയ കവിതയാണെങ്കിലും അതിമനോഹരം. അപ്പോൾ അതൊക്കെ വളരെ ഇഷ്ടമാണ്, അത് ഞാൻ നല്ല നിലയിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇ എം ഫോസ്റ്ററുടെ കവിതകൾ, ഇ എം ഫോസ്റ്ററുടെ ആണല്ലോ നെഹ്റു ഉദ്ധരിച്ചത്. അതായത് നമുക്കിനി ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് കാലങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്, അവസാനത്തെ ഉറക്കത്തിന് മുമ്പെന്നുള്ള പ്രസ്തമായ വരികൾ അദ്ദേഹത്തിൽ നിന്ന് കൂട്ടിയതാണ് നെഹ്റു. ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഹൃദയസ്ഥമാക്കിയിരുന്നു. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ആളിന് എപ്പോഴും അക്കാദമിക് താല്പര്യവും, അതെ, എനിക്ക് നന്നായി പഠിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. കാരണം വീട്ടിൽ വിദ്യാഭ്യാസ അന്തരീക്ഷം, അതിനുള്ള ശിക്ഷണം അവിടെയുണ്ട്, വേറെ നമുക്ക് വലിയ സ്വത്തുക്കളും കാര്യങ്ങളും ഒന്നുമില്ല. പഠിച്ച് നല്ല നിലയിൽ വരണമെന്നൊരു തോന്നൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചു, അവരുടെ കുടുംബത്തിൽ ലഭിച്ചു, നമുക്ക് സ്വയം തോന്നി. അറിവിനോടുള്ള ഒരു, അറിയാനും വായിക്കാനുമുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. അതാ അല്ല, ആ വഴിക്ക് തുടർന്ന് പോകാതെ രാഷ്ട്രീയത്തിലാണല്ലോ പിന്നീട് വന്നത്. രാഷ്ട്രീയത്തോടെ എസ് എം കോളേജിൽ പോയതുണ്ട്, അല്ലെങ്കിൽ ആ പ്രായത്തിലൊന്നും ഞാൻ ഫുൾ ടൈം രാഷ്ട്രീയക്കാരനാവാനാണ്, ഒരു പുരോഗമനവാദിയാവും. കാരണം ഞാൻ പന്തള എൻ എസ് എസ് കോളേജിൽ ബി എ ഒന്നാം വർഷത്തിൽ ചേർന്ന വർഷം ഇവിടെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ അന്നുമുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള എൻ്റെ ഘടന ഇതുപോലെയല്ല. അവർക്കൊരു മാഗസിൻ ഉണ്ട്, യൂത്ത് മാഗസിൻ, യൂത്ത് മാഗസിൻ എന്ന് പറയുന്നത്. അതിനകത്തിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി മൂന്ന് ഡിവിഷനാണ് അതിനകത്ത്. നമ്മുടെ എന്താ വല്ലാട്ടെന്ന് പറയുന്ന ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം, എ ഐ ആറിലെ വലിയ ഒരു ഉദ്യോഗസ്ഥന് കൂടിയായിരുന്നു. പിന്നെ ജോർജ് ഓണക്കുറക്കെ അല്ലേ, ഇവരൊക്കെ അതിൻ്റെ എഡിച്ചോണ്ട് പോലും ഉണ്ടായിരുന്നു ആ കാലത്ത്, ഓണക്കുറക്കെ ചെറുപ്പമായി. പിന്നെ അപ്പോൾ അവരെ ഒരു 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 വർഷത്തിൽ രണ്ട് തവണ, ആറ് മാസത്തിലായി. അതിനകത്ത് മത്സരങ്ങളുണ്ട്, കവിത, ചെറുകഥ, ലേഖനം, ഇങ്ങനെ ഇവർ മത്സരങ്ങളുണ്ട്. ഈ മൂന്ന് വിഭാഗത്തിലുണ്ട്.
അപ്പം മലയാളത്തിലൊരിക്കലൊരു ഉപന്യാസത്തിൻ്റെ മത്സര വിഷയം മാതൃഭാഷ ഉന്നത വിദ്യാഭ്യാസം എന്നായി. അപ്പം ഞാൻ ഒരു ലേഖനം എഴുതിയായിരുന്നു. ഞാനിപ്പോൾ കിടന്നുണ്ട്, കാരണം അങ്ങ് ഇരിക്കാൻ കസേരയും മേശൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. ഈ ചാണകം മെഴുകിയ വീടാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു അമ്മ തന്നെ നെയ്യുന്ന പായുണ്ട്. ആ പായ കിടന്നിട്ടാണ്, ഉറുമ്പൊക്കെ നന്നായിട്ട് കടിക്കുന്നുണ്ട് നിലത്തല്ലേ. അപ്പോൾ ഞാൻ അവിടെ കിടന്നിട്ടാണ് എഴുതിയത്. ലൈറ്റൊന്നുമില്ല, നമുക്ക് മണ്ണവിടെ കാണും. എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി അന്ന്, എനിക്ക് 700 രൂപ കിട്ടി ആ കാലത്ത്. ഇന്ന് 70,000 രൂപയ്ക്ക് തുല്യമാണ്. അതയച്ചതും അപ്പോൾ ആ ലേഖനം നല്ല പുരോഗമനം, മാതൃഭാഷയിൽ കൂടി ആയിരിക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ അടക്കം, ഉന്നത വിദ്യാഭ്യാസം അടക്കം എല്ലാം മാതൃഭാഷയിൽ കൂടി ആയിരിക്കണം എന്നാണ് ഞാൻ വാദിച്ചത്. അതിനാണ് സമ്മാനം കിട്ടുന്നത്. അപ്പോൾ ഗാന്ധിജി അത് പറഞ്ഞതൊക്കെ ഞാൻ ഉദ്ധരിച്ചു അതിനകത്ത്. പിന്നെ റഷ്യയിലെ വലിയൊരു ഫിലോസഫർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു ബാലൻസ്കി പറഞ്ഞൊരു ഒരു വാചകം ഞാൻ മലയാളത്തിൽ കൂട്ടി. അതായത് ഒരു ജനതയുടെ ഒരു ജനതയുടെ വ്യക്തിത്വം അളക്കുന്നത് അവരുടെ വേഷമോ ഭക്ഷണമോ ഒന്നുമല്ല, അവരുടെ ഭാഷയാണ്. അത് ഞാൻ ഉദ്ധരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യമായി ഉദ്ധരണിയൊക്കെ ചേർത്തത്. അപ്പം അവർ പോസ്റ്റ് ഗ്രാജ് സ്റ്റുഡൻസൊക്കെ അതിൽ രണ്ടാം സമ്മാനം ഒരു പോസ്റ്റ് ഗ്രാജ് അനികുമാർ എന്ന് പറയുന്ന മാലിബാലൻസ് കോളേജിൽ പഠിച്ചു. അപ്പോൾ അതിന് വലിയ IAS ഒക്കെ കിട്ടി പോയതാണ് പറഞ്ഞു. അയാൾക്കായിരുന്നു എനിക്ക് ഫസ്റ്റ് കിട്ടും. അപ്പം അതിനോടൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്നു.